നമസ്കാരം. ഹഡന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം നൂറ് വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്തിന്റെ ആശ്വാസം, പുതിയ കോവിഡ് കേസുകളില്ല. 9 പേർ കൂടി രോഗമുക്തി നേടി. കോവിഡ് ഭേദമായവരുടെ എണ്ണം 392 ആയി. ഇനി ചികിത്സയിലുള്ളത് 102 പേർ മാത്രം. സംസ്ഥാനത്ത് 10 ഹോട്ട്സ്പോട്ടുകൾ കൂടി. രാജ്യത്തെ റെഡ് സോൺ ജില്ലകളുടെ പട്ടികയിൽ കോട്ടയവും കണ്ണൂരും, എറണാകുളവും വയനാടും ഗ്രീൻ സോണിൽ. സംസ്ഥാനത്ത് പൊതുഗതാഗതം ഉടൻ ഉണ്ടാകില്ല. രാജ്യത്ത് ലോക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. മെയ് 17 വരെ നിയന്ത്രണങ്ങൾ തുടരും. ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ കൂടുതൽ ഇളവുകൾ. റെഡ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും. അന്തർ സംസ്ഥാന ഗതാഗതം അനുവദിക്കില്ല. അതിഥി തൊഴിലാളികൾക്കായി കേരളത്തിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ. സംസ്ഥാനം നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ എന്ന റെയിൽവേ. കൊച്ചിയിൽ നിന്നും ഒഡീഷയിലേക്ക് അല്പസമയത്തിനകം പ്രത്യേക ട്രെയിൻ. അതിഥി തൊഴിലാളികളുമായി തെലുങ്കാനയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ തീരുമാനം. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചെന്ന് ചീഫ് സെക്രട്ടറി. പൊതുഗതാഗതം ഉടനുണ്ടാവില്ല. കേന്ദ്ര മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കാൻ കഴിയില്ലെന്നും ചീഫ് സെക്രട്ടറി ടോം ജോസ്. തിരുവനന്തപുരത്തെ പരിശോധനാ ഫലത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാനത്ത് റെഡ് സോൺ തരംതിരിക്കൽ വിശദമായ ആലോചനകൾക്ക് ശേഷമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. നിയന്ത്രണങ്ങളിൽ എന്തൊക്കെ ഇളവ് വരുത്തണമെന്ന കാര്യത്തിൽ നാളെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും DGP. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് വീണ്ടും ഉയർന്നു. രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 25.37% 24 മണിക്കൂറിനിടെ 77 മരണവും 1,755 പുതിയ രോഗികളും. മാഹിയിൽ ഒരാൾക്ക് കൂടി കോവിഡ്. രോഗം സ്ഥിരീകരിച്ചത് ചെറുകല്ലായ സ്വദേശിയായ 61-കാരന്. ദുബായിൽ നിന്നെത്തിയത് മാർച്ച് 19. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. ലോകത്ത് കോവിഡ് മരണം 2,34,000 കടന്നു. രോഗബാധിതർ 33 ലക്ഷത്തിലധികം. അമേരിക്കയിൽ മാത്രം 63,000 ത്തിലധികം മരണം. കോഴിക്കോടും മലപ്പുറത്തും മാവോയിസ്റ്റ് ബന്ധം സംശയിക്കുന്നവരുടെ വീടുകളിൽ റെയ്ഡ്. കോഴിക്കോട്ടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനടക്കം 3 പേർ കസ്റ്റഡിയിൽ. മലപ്പുറത്ത് പോലീസ് പരിശോധന നടന്നത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട CP ജലീലിന്റെ വീട്ടിൽ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്ന് ധനമന്ത്രി DR. തോമസ് ഐസക്. സഹകരണ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സഹായം തേടും. 1,000 രൂപയുടെ ധനസഹായം 14 ലക്ഷം പേർക്ക് അനുവദിക്കുമെന്നും മന്ത്രി. വള്ളങ്ങൾക്കും യന്ത്രവൽകൃത ബോട്ടുകൾക്കും തിങ്കളാഴ്ച മുതൽ മീൻ പിടിക്കാൻ അനുമതി. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റയക്ക രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബോട്ടുകൾക്കും, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇരട്ടയക്ക നമ്പറിലുള്ള ബോട്ടുകൾക്കും മീൻ പിടിക്കാൻ പോകും. ബംഗളൂരുവിലെ മിക്ക സ്വകാര്യ കോവിഡ് ആശുപത്രികളും പ്രവർത്തിക്കുന്നത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയെന്ന ആരോപണം. മലയാളി നഴ്സുമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ ഭീഷണിയിലാകുന്നെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ. ലോക്ഡൌണിനെ തുടർന്ന് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് വ്യവസായ മേഖല തകർച്ചയിൽ. പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിൽ ബസ് ഉടമകളും ജീവനക്കാരും. 6 മാസം വരെ താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും 1 വർഷം പലിശഗത മൊറട്ടോറിയം അനുവദിക്കണമെന്നും ആവശ്യം. എറണാകുളത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന അവസാനത്തെ രോഗിയും ആശുപത്രി വിട്ടു. 28 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കലൂർ സ്വദേശി വിഷ്ണു ആശുപത്രി വിട്ടത്. തനിക്ക് ലഭിച്ചത് മികച്ച ചികിത്സയെന്ന് വിഷ്ണു പ്രതികരിച്ചു. ഇടുക്കി രൂപതയുടെ ആദ്യ ബിഷപ്പ്മാർ മാത്യു അനിക്കുഴിക്കാട്ടിൽ അന്തരിച്ചു. അന്ത്യം പുലർച്ചെ 1:30 കോലഞ്ചേരിയിൽ. നഷ്ടമായത് ഇടുക്കിയിലെ സാമൂഹ്യ രംഗത്ത് സജീവമായി ഇടപെട്ട പുരോഹിതനെയെന്ന് മുഖ്യമന്ത്രി. വിദേശങ്ങളിലുള്ളവർക്ക് മരുന്നും മറ്റത്യാവശ്യ വസ്തുക്കളും അയക്കാൻ DHL കൊറിയർ. DHL കൊറിയർ വഴി ലോകത്തെവിടേക്കും മരുന്നുകൾ അയക്കാൻ വിളിക്കേണ്ട നമ്പർ 7907778417. കോവിഡ് കേസുകൾ സർക്കാർ മറച്ചുവെക്കുന്നതായി സംശയമുണ്ടെന്ന് RSP. രോഗം സ്ഥിരീകരിക്കുന്നതിലെ മെഡിക്കൽ പ്രോട്ടോകോൾ എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണം. എത്ര ടെസ്റ്റുകൾക്ക് ശേഷമാണ് രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് മുൻമന്ത്രി ഷിബു ബേബി ജോൺ. ലോക്ഡൌൺ ലംഘനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്ന് രജിസ്റ്റർ ചെയ്തത് 3,699 കേസുകൾ. 3,573 അറസ്റ്റ് രേഖപ്പെടുത്തി. 2,398 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കേരളത്തിൽ ചിലയിടങ്ങളിൽ അടുത്ത 5 ദിവസവും ശക്തമായ വേനൽമഴ തുടരാൻ സാധ്യത. ഇന്ന് ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
മെയ് ദിനത്തിൽ തോട്ടം തൊഴിലാളിയെ ലൈറ്റിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. നെടുങ്കണ്ടത്താണ് മധ്യപ്രദേശ് സ്വദേശിയെയും കുടുംബത്തെയും എസ്റ്റേറ്റ് ഉടമ ഇറക്കിവിട്ടത്. രാവിലെ 7 മുതൽ ഉച്ചവരെ കടത്തണ്ടയിൽ കഴിയേണ്ടിവന്നവരെ പോലീസും ആരോഗ്യ പ്രവർത്തകരും തിരികെ എസ്റ്റേറ്റ് ലയത്തിൽ പ്രവേശിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 10,000 കടന്നു. 8,266 പേർ നിലവിൽ ചികിത്സയിൽ. മുംബൈയിൽ മാത്രം 7,061 രോഗബാധിതർ. പൂനെയിലും നിയന്ത്രണങ്ങൾ ശക്തം. ബംഗളൂരുവിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നിയമ നടപടി. പൊതുസ്ഥലത്ത് തുപ്പിയാൽ 1,000 രൂപ പിഴ. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 1897 എപ്പിഡമിക് ഡിസീസ് ആക്ട് പ്രകാരം കേസെടുക്കും. ഡൽഹിയിൽ കോവിഡ് മരണം 59 രോഗം ബാധിച്ചവരുടെ എണ്ണം 3,500 കടന്നു. 1,094 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഡൽഹിയിൽ 6 CRPF ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. രോഗം സ്ഥിരീകരിച്ച 6 ഉദ്യോഗസ്ഥരും ഒരേ ബറ്റാലിയനിലുള്ളവർ. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അധികൃതർ. കർണാടകയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 576 നിലവിൽ ചികിത്സയിലുള്ളത് 314 പേർ. 229 പേർ കോവിഡ് മുക്തരായി. ആകെ കോവിഡ് മരണം 22. മഹാരാഷ്ട്രയിലെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് പഞ്ചാബിൽ മടങ്ങിയെത്തിയ 300 തീർത്ഥാടകരിൽ 76 പേർക്ക് കോവിഡ്. വൈറസ് ബാധ സ്ഥിരീകരിച്ചത് സൂർ സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച് മടങ്ങിയെത്തിയ അമൃതസർ സ്വദേശികളിൽ 20 പേരാണ് ഇതുവരെ പഞ്ചാബിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജസ്ഥാനിൽ കോവിഡ് ബാധിച്ച് 3 മരണം കൂടി. ഇതോടെ ആകെ മരണസംഖ്യ 58. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,584. ഗുജറാത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് രോഗബാധിതർ 4,395. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 214. 613 പേർ രോഗമുക്തരായി. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,323. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന ചെന്നൈയിൽ. തമിഴ്നാട്ടിൽ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത് 27 പേർ. തെലങ്കാനയിൽ പുതുതായി 22 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,038. 568 പേർ നിലവിൽ ചികിത്സയിൽ. 28 പേരാണ് തെലങ്കാനയിൽ ഇതുവരെ മരിച്ചത്. ആന്ധ്രാപ്രദേശിൽ കോവിഡ് മരണം 31. സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 1,400 കവിഞ്ഞു. ഇതുവരെ രോഗമുക്തി നേടിയത് 321 പേർ. മധ്യപ്രദേശിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,600 പിന്നിട്ടു. സംസ്ഥാനത്താകെ മരണം 137. 2,006 പേർ ചികിത്സയിൽ. ബീഹാറിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 425. ഇതുവരെ 2 മരണം. സംസ്ഥാനത്ത് കോവിഡ് രോഗമുക്തരായത് 84 പേർ. ലോക്ഡൌണിൽ ഒറ്റപ്പെട്ടവരെ സഹായിക്കാൻ കൺട്രോൾ റൂം സൌകര്യമൊരുക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ. സംസ്ഥാനത്തിന് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആന്ധ്രാ സ്വദേശികൾക്കും സഹായം. ഗ്രീൻ മേഖലകളിൽ തൊഴിലാളികൾക്കും കടകൾക്കും കൃഷിക്കും നിയന്ത്രണങ്ങളിൽ ഇളവ്. കോവിഡ് രോഗികളിൽ ക്ലിനിക്കൽ ട്രയലായി മൈക്രോബാക്ടീരിയം ടെസ്റ്റ് ഡോസ് നൽകാൻ അനുമതി. അനുമതി നൽകിയത് ഭോപ്പാൽ എയിംസ്. ക്ലിനിക്കൽ ട്രയലിന് നേതൃത്വം നൽകുക ഭോപ്പാൽ എയിംസ് ഡയറക്ടർ ഡോക്ടർ ശർമൻ സിംഗ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ഇറക്കുമതി ചെയ്ത 2 കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കി. നടപടി സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റേത്. ICMR നിർദ്ദേശപ്രകാരമാണ് ലൈസൻസ് റദ്ദാക്കിയത്. കോവിഡ് മുക്തമാകാതെ ഛത്തീസ്ഗഡ് അതിർത്തികൾ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. ഇളവുകളില്ലെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ സർക്കാർ സൈറ്റിൽ നിന്ന് മാത്രമേ ഡൌൺലോഡ് ചെയ്യാവൂ എന്ന മുന്നറിയിപ്പുമായി സൈബറാബാദ് പോലീസ്. വ്യാജ ആപ്പ് വ്യാപകമായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പ്രാരംഭഘട്ടത്തിൽ പ്ലാസ്മ തെറാപ്പി വിജയം തന്നെയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്ലാസ്മ തെറാപ്പി പരീക്ഷിച്ച രോഗികളിൽ നിന്ന് തുടക്കത്തിൽ നല്ല പ്രതികരണമാണ് ഉണ്ടായതെന്നും ഡൽഹി മുഖ്യമന്ത്രി. ഉത്തരാഖണ്ഡിൽ തിരികെ എത്തുന്ന പ്രവാസികളെ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി. സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് 6 സമിതി. ഉന്നത ഉദ്യോഗസ്ഥരും സമിതിയിൽ. പ്രവാസികൾക്ക് ആവശ്യമായ ഗതാഗത ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനം. മധ്യപ്രദേശിൽ ആശാവർക്കറെ ആക്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് നർഗുണ്ട സ്വദേശി രാജേന്ദ്ര അഗർവാൾ. ആശാവർക്കറെ ഉപദ്രവിച്ചത് പ്രദേശവാസികളുടെ ഇടയിൽ. കോവിഡ് മെഡിക്കൽ സ്ക്രീനിംഗ് നടക്കുമ്പോൾ.
യെസ് ബാങ്ക് സാമ്പത്തിക ക്രമക്കേട് കേസിൽ വാദ്വാൻ സഹോദരങ്ങളുടെ കസ്റ്റഡി കാലാവധി നീട്ടി. സിബിഐ കസ്റ്റഡി കാലാവധി മെയ് 8 വരെയാണ് നീട്ടിയത്. ഡിഎച്ച്എഫ്എല്ലിന് നൽകിയ വായ്പയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഹരിയാനയിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വാറ്റ് പുനഃസ്ഥാപിക്കും. ചെലവ് ചുരുക്കന്റെ ഭാഗമായി പൊതുഗതാഗതത്തിനുള്ള ബസ്സുകളും അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഒഴികെ മറ്റു വാഹനങ്ങൾ വാങ്ങുന്നതിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനം. മൂന്ന് മാസത്തിന് ശേഷം ബെയ്ജിംഗിലെ ഫോർബിഡൻ സിറ്റി വീണ്ടും തുറന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പാലസ് കോംപ്ലക്സ് അടങ്ങുന്നതാണ് ഫോർബിഡൻ സിറ്റി. അമേരിക്കയിൽ 5 മരണം കൂടി. മരണസംഖ്യ 63,913. രോഗം ബാധിച്ചവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. രോഗം ഭേദമായവർ 1,55,737. ഇറ്റലിയിൽ 2 മാസമായി അടച്ചിട്ട വിമാനത്താവളങ്ങളായ സിയാമ്പിനോയും പെരച്ചോളയും വീണ്ടും തുറക്കും. മെയ് 4 മുതൽ യാത്രാ വിമാനങ്ങൾ അനുവദിക്കുമെന്ന് സൂചന. സ്പെയിനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 268 പേർ. രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 2,39,000 കടന്നു. ആകെ മരണം 24,543. ഫ്രാൻസിൽ കോവിഡ് മരണം 24,000 കടന്നു. രോഗം ബാധിച്ചവരുടെ എണ്ണം 1,67,000 പിന്നിട്ടു. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 758 പേർക്ക്. ബ്രിട്ടനിലെ ആകെ മരണസംഖ്യ 26,000 കടന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 1,71,253 പേർക്ക്. തീവ്രവ്യാപന ഘട്ടത്തിൽ നിന്ന് രാജ്യം കരകയറിയെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ജർമ്മനിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,63,000 പിന്നിട്ടു. രോഗം ഭേദമായത് 1,23,500 പേർക്ക്. ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് കോവിഡ് പ്രീമിയം എന്ന പേരിൽ 1,000 യൂറോ ബോണസ് നൽകുമെന്ന് എംഗല മെർക്കൽ. പാകിസ്ഥാനിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. 17,439 പേർക്ക് രോഗം സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. 391 പേരാണ് പാകിസ്ഥാനിൽ ഇതുവരെ മരിച്ചത്. സൗദി അറേബ്യയിൽ 24,097 കോവിഡ് കേസുകളും 169 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതരെ കണ്ടെത്താൻ ഫീൽഡ് പരിശോധന ഊർജിതമാക്കാൻ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. UAE-യിൽ 557 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 13,038. 6 പേർ കൂടി മരിച്ചു. ഒരു മാസം നീണ്ടുനിന്ന ലോക്ഡൌൺ ലഘൂകരിക്കാനിരിക്കെ ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. കോവിഡ് രോഗികളുടെ എണ്ണം 5,647. മൊത്തം മരണസംഖ്യ 103. ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,040. രാജ്യത്ത് ഇതുവരെ കോവിഡ് മൂലം 8 പേർ മരിച്ചു. 1,500 പേർ കോവിഡ് മുക്തരായി ആശുപത്രി വിട്ടു. മെക്സിക്കോയിലെ തെരുവുകളിൽ കോമിക് സൂപ്പർ ഹീറോ താരങ്ങൾ. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സൂപ്പർ ഹീറോകളുടെ വേഷത്തിലെത്തിയ സ്ട്രീറ്റ് പെർഫോമേഴ്സ് ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെയാണെന്നും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടു. ജപ്പാനിലെ കോവിഡ് നിയന്ത്രണങ്ങൾ 1 മാസത്തേക്ക് കൂടി നീട്ടിയേക്കും. വിദഗ്ധരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ. നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾ മെയ് 6 അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. കോവിഡ് തിരിച്ചറിയുന്നതിനായി നടത്തുന്ന പരിശോധനകൾ ആഴ്ചയിൽ 9 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ജർമ്മനി. ഇതിനുള്ള ശേഷി രാജ്യത്തെ ലാബുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ. കഴിഞ്ഞ ആഴ്ച രാജ്യത്ത് നടത്തിയത് 4 ലക്ഷത്തിലേറെ ടെസ്റ്റുകൾ. സിറിയയിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. സംഭവം ഗോലൻ മേഖലയിൽ. ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച ദമാസ്കസിൽ നടന്ന ആക്രമണത്തിൽ 3 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടിരുന്നു. ഭാഗിക ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ മൃഗശാലയിലുള്ള ആഫ്രിക്കൻ പെൻഗ്വിനുകളെ പുറത്ത് നടക്കാൻ കൊണ്ടുപോകുന്നു. കുട്ടികളുടെ കളിക്കളത്തിലടക്കമാണ് പെൻഗ്വിനുകളെ കൊണ്ടുപോയത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ മൈക്രോ പ്ലാസ്റ്റിക് അമിത അളവിലെന്ന് കണ്ടെത്തൽ. മാഞ്ചസ്റ്റർ സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. ഓരോ സ്ക്വയർ മീറ്റർ ഭൂമിയിലും 1.9 ദശലക്ഷം പ്ലാസ്റ്റിക് ഭാഗങ്ങൾ. പഠനം നടത്തിയത് ഇറ്റലിക്ക് സമീപം മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിൽ.
ലോക്ഡൌണിലെ കർശന നിയന്ത്രണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് മിഷിഗണിലെ സെനറ്റ് ആസ്ഥാനത്ത് പ്രതിഷേധം. പ്രതിഷേധക്കാരെത്തിയത് തൂക്കുമായെന്ന് റിപ്പോർട്ടുകൾ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിഷിഗണിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രതിഷേധമാണ് ഇത്. ലോക്ഡൌണിൽ ക്രിയാത്മകമായ കലാസൃഷ്ടിയുമായി പ്രശസ്ത മ്യൂറൽ പെയിന്റർ യുഡാർഡോ കോബ്ര. കോവിഡ് പശ്ചാത്തലത്തിൽ വിശ്വാസവും ഐക്യവും പ്രതിഫലിപ്പിക്കുന്നതാണ് കലാസൃഷ്ടി. സർക്കാർ മേഖലയിലെ മുഴുവൻ വിദേശികളെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വദേശിവൽക്കരണ പദ്ധതി തയ്യാറാക്കി ഒമാൻ ഭരണകൂടം. വിദേശ ജീവനക്കാരെ ഒഴിവാക്കുക ഘട്ടംഘട്ടമായി. തുടർ നടപടി കൈക്കൊള്ളാൻ ധനകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം. വൈറസ് പ്രതിരോധ ശേഷിയുള്ള കാറുകളുമായി മാർക്കറ്റ് പിടിക്കാൻ ചൈനീസ് കാർ കമ്പനികൾ. ഗീലിയടക്കമുള്ള ചൈനീസ് കാർ കമ്പനികളാണ് വൈറസിനെതിരെ കൂടുതൽ സുരക്ഷ പ്രദാനം ചെയ്യുന്നുവെന്ന അവകാശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ ന്യൂകാസിൽ പരിശീലകനായ അലൻ പാർഡ്യൂ ഹോളൻഡ് വിട്ടു. പാർഡ്യൂ പുറത്തായത് ഡച്ച് ക്ലബായ ഡെൻഹാഗിന്റെ പരിശീലന സ്ഥാനത്ത് നിന്ന്. നടപടി ഡച്ച് ലീഗ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതോടെ. ഫ്രഞ്ച് ഫുട്ബോൾ ലീഗ് ചാമ്പ്യന്മാരായി പി എസ് ജി. നിലവിലെ ചാമ്പ്യന്മാർക്ക് തുണയായത് കോവിഡിനെ തുടർന്ന് ഉപേക്ഷിച്ച് ലീഗിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയത്. 27 കളികളിൽ 22 ജയിച്ച് 68 പോയിന്റ് നേടിയാണ് പി എസ് ജിയുടെ കിരീട നേട്ടം. പരിശീലനത്തിലേക്ക് മടങ്ങി വരാനൊരുങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മെയ് 18 പരിശീലനം ആരംഭിക്കണമെന്ന താരങ്ങൾക്ക് നിർദ്ദേശം. പരിശീലനത്തിന് മുമ്പായി താരങ്ങളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കും. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് പലചരക്ക് കടയ്ക്ക് തീപിടിച്ചു. സംഭവം ശാസ്തമംഗലത്ത്. പൈപ്പിൻമൂട് ശരവണ സ്റ്റോഴ്സിനാണ് തീപിടിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് സഹായമെത്തിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന. ഒമാൻ ചാപ്റ്റർ 110,000 രൂപയുടെയും അറ്റ്ലാന്റ ചാപ്റ്റർ 45,000 രൂപയുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങി നൽകി. കരുനാഗപ്പള്ളി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 20 ലക്ഷത്തോളം വിലവരുന്ന പാൻ മസാല പിടികൂടി. നീലക്കുളത്ത് ആനന്ദ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ നിന്നാണ് പാൻ മസാല പിടിച്ചെടുത്തത്. ലോറിയിൽ പച്ചക്കറിയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പാൻ മസാല. കോവിഡ് 19 ചാത്തന്നൂരിൽ ഓൺലൈൻ സർവേലൻസ് വിവരശേഖരണത്തിന് ഗൂഗിൾ ഷീറ്റും. ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക ഗ്രാമപഞ്ചായത്തിലെ 8,000 പേരുടെ വിവരങ്ങൾ. നടപടി സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം തടയുന്നതിന്. ഓരോ വീടും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ച് പത്തനംതിട്ട ജില്ല. പ്രത്യേക നഗര കൃഷി പദ്ധതിക്ക് തുടക്കമിട്ട് വീണ ജോർജ് MLA. ഉൽപ്പാദിപ്പിക്കുക ഒരു വർഷം മുഴുവൻ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി. ബാക്കിയുള്ളവ കൃഷിവകുപ്പ് ഏറ്റെടുക്കും. മെയ് ദിനാചരണത്തിന്റെ ഭാഗമായി രക്തദാനം നടത്തി CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് HSalam. രക്തദാനം നടന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി. ആലപ്പുഴയിലെ PIP കനാലിന്റെ മാലിന്യത്തിൽ നിന്ന് മോചനം. കനാൽ ശുചീകരിച്ചത് പറയൊരുകാല യുവജന സംഘടനയിലെ അംഗങ്ങൾ. കനാൽ വൃത്തിയാക്കാൻ സന്നദ്ധ സംഘടന മുന്നോട്ട് വന്നത് 24 വാർത്തയെ തുടർന്ന്. കോട്ടയത്ത് മാർക്കറ്റുകളിൽ കൂടുതൽ സുരക്ഷ. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ തഹസീൽദാർമാർക്ക് ചുമതല. പാസ് ഇല്ലാത്ത വാഹനങ്ങളെ ചരക്കിറക്കാൻ അനുവദിക്കില്ല. എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും കർശന നിർദ്ദേശം. ഇടുക്കി റെഡ് സോണിലായതോടെ ശർക്കര വിൽക്കാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടി മറയൂരിലെ കർഷകർ. ലോക്ഡൌണിൽ അതിർത്തി കടന്ന് വ്യാജ ശർക്കരയുടെ വരവ് നിലച്ചതോടെ മറയൂർ ശർക്കരയുടെ വില വർദ്ധിച്ചിട്ടും കർഷകർക്ക് ഗുണം ലഭിക്കുന്നില്ല. ഇടുക്കി ജില്ലയിൽ കോവിഡ് മുക്തയായ നെടുങ്കണ്ടം സ്വദേശി ആശുപത്രി വിട്ടു. ചെന്നൈയിൽ നിന്ന് രോഗം ബാധിച്ച 26 വയസ്സുകാരിയാണ്. തുടർ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതിനെ തുടർന്ന് ഡിസ്ചാർജ് ആയത്. ആശയക്കുഴപ്പത്തിൽ പുനഃപരിശോധന വേണ്ടിവന്ന നാരകക്കാനം സ്വദേശിയും ആശുപത്രി വിട്ടു. ഇടുക്കിയിൽ ഇന്ന് ലഭിച്ച 234 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ്. വക്കച്ചൻ ആന്റ് അന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് മൂലം വരുമാനം നഷ്ടപ്പെട്ട നിർധനരായ കുടുംബാംഗങ്ങൾക്ക് 1,000 രൂപയുടെ ചെക്ക് നൽകി. 125 പേർക്കാണ് ചെക്ക് നൽകിയത്. ഇന്ന് ചത്യാത്ത് മൗണ്ട് കാർമൽ പള്ളിയങ്കണത്തിൽ വെച്ചായിരുന്നു ചെക്ക് കൈമാറിയത്. യോഗത്തിൽ ഹൈബി ഇടൻ MBയും TJ വിനോദ് MLAയും ചേർന്ന് ആദ്യ 2 ചെക്കുകൾ വിതരണം ചെയ്തു. കുടിശ്ശിക ബിൽ തുക പാസാക്കി കിട്ടുന്നില്ല എന്ന പരാതിയുമായി കൊച്ചി കോർപ്പറേഷനിലെ കരാറുകാരുള്ള സംഘടനകൾ. ലഭിക്കാനുള്ള 45 കോടി രൂപയുടെ ബില്ലിൽ 1.8 കോടി രൂപ മാത്രമാണ് നൽകിയതെന്നും
ഇത് മഴക്കാലപൂർവ്വ ശുദ്ധീകരണത്തിനടക്കം വെല്ലുവിളിയാകുമെന്നും കരാറുകാർ. അമൃതാനന്ദമയി മഠത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ അപകീർത്തികരമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരൂർ, വയനാട്, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് മഠത്തിനെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ വന്നത്. പാളയൂരിലെ പുതുകുളമായ പൂക്കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടാൻ ചാവക്കാട് നഗരസഭ നിർമ്മാണം. ചാവക്കാട് നഗരസഭ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 44 ലക്ഷം രൂപ ചെലവഴിച്ച് ശുദ്ധജല സ്രോതസ്സാക്കാനും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനുമായാണ് നവീകരണമെന്ന് നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലപ്പുറം ജില്ലാ കമ്മിറ്റി ലോക നൃത്തദിനം ആഘോഷിച്ചു. ഓൺലൈനിൽ നടന്ന ആഘോഷ പരിപാടികൾ നർത്തകി ഇന്ദ്രാണി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മുഴുവൻ നൃത്താധ്യാപകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഓൺലൈൻ ആഘോഷ പരിപാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ ഭരണകേന്ദ്രം ആവിഷ്കരിച്ച കോവിഡ് 19 ജാഗ്രതാ ആപ്പ് സന്ദർശിച്ചവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. ആപ്പ് വികസിപ്പിച്ചത് കളക്ടർ സാംബശിവറാവുവിന്റെ മേൽനോട്ടത്തിൽ NIC ഐ ടി മിഷനും ചേർന്ന് വൈറസ് സംശയിക്കുന്നവരുടെ ദൈനംദിന നിരീക്ഷണത്തിനും ഡാറ്റാ ശേഖരണത്തിനും സമഗ്രവും ലളിതവുമായ സംവിധാനമാണ് ഇത്. താമരശ്ശേരി റേഞ്ച് പൂവത്തൊടിക ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ 3.5 ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിൽ. കിഴക്കോത്ത് പൂവത്തൊടിക മക്കണ്ടി കോളനിയിലെ വാസു എന്നയാളാണ് പിടിയിലായത്. സ്വന്തം ഉപയോഗത്തിനും കിഴക്കോത്ത് സമീപ പ്രദേശങ്ങളിൽ വിൽപ്പനയ്ക്കുമായാണ് ചാരായം വാറ്റിയിരുന്നത്. പ്രതിയെ താമരശ്ശേരി JFCM1 കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക ഭവന പരിശീലന പദ്ധതികളുമായി കുടുംബശ്രീ ബഡ് സ്കൂളുകൾ. പരിശീലനങ്ങൾ നൽകുന്നത് ബഡ് സ്കൂൾ അധ്യാപകർ വീഡിയോ കോളിലൂടെ കുട്ടികളുമായി സംസാരിച്ച് മാതാപിതാക്കൾക്കായി ഓൺലൈൻ ഹെൽപ് ഡെസ്കും സജ്ജമാക്കി. KSTA കണ്ണൂർ ജില്ലാ കലാവേദിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. മത്സരം കോവിഡ് 19 എന്ന വിഷയത്തിൽ, ലോകം കോവിഡിന് മുൻപും ശേഷവും എന്ന വിഷയത്തിൽ ലേഖനങ്ങൾ എഴുതാം. അവസാന തീയതി 5 മെയ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവേശന കവാടത്തിന് മുന്നിൽ സോപ്പും സാനിറ്റൈസറും നിർബന്ധമാക്കണം. സാമൂഹ്യ അകലം കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശം. ചട്ടഞ്ചാൽ മാഹിനാബാദിൽ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന കോവിഡ് ആശുപത്രിക്ക് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള രേഖകൾ കൈമാറി. സംസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് നൽകിയത് 3.97 ഏക്കർ സ്ഥലം. MIC ജനറൽ സെക്രട്ടറി UM അബ്ദുൾ റഹ്മാൻ മൗലവിയിൽ നിന്ന് രേഖകൾ ഏറ്റുവാങ്ങി കാസർഗോഡ് RDO അഹമ്മദ് കബീർ. ഇനി ചില വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ. ടിക്ടോക് ആപ്പ് അമേരിക്ക നിരോധിച്ചെന്നും ഇന്ത്യയിൽ ടിക്ടോക് ഉടൻ നിരോധിക്കുമെന്നും വ്യാജ വാർത്ത. എന്നാൽ നിരോധനം സൈനിക ഉദ്യോഗസ്ഥർക്കും ചില US ഏജൻസികൾക്കും ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ഫോണിൽ മാത്രം. ഈ വാർത്ത വളച്ചൊടിച്ചാണ് വ്യാജ പ്രചാരണം. വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഹോം ട്യൂഷൻ പദ്ധതി ആരംഭിക്കുന്നുവെന്ന് വ്യാജ സന്ദേശം. ഇത് സംബന്ധിച്ച ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പാകിസ്ഥാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ചിത്രം 2015 പാകിസ്ഥാനിലെ ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടേത്. പാൽക്കർ ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രതികളെ പോലീസ് പിടികൂടുന്നു എന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്നു. ഇത് ഉത്തർപ്രദേശിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചവരെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. രണ്ട് സംഭവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കോവിഡ് കാലത്ത് നിരവധി വ്യാജ വാർത്തകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. രോഗലക്ഷണങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു വ്യാജ സന്ദേശത്തിന്റെ സത്യാവസ്ഥയുമായി പ്രിയങ്ക രാജ്. ഒരു ചുമയോ തുമ്മലോ വന്നാൽ അത് കോവിഡിന്റെ തുടക്കമാണോ എന്ന് ഭയക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. കാലം ഇതായി പോയില്ലേ? ചിലർ ഈ സമയത്തെ മുതലെടുക്കുകയാണ്. കോവിഡിന്റെ രോഗലക്ഷണങ്ങൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ സന്ദേശം നോക്കാം. വ്യാജ സന്ദേശം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കോവിഡ് ബാധിതനായാൽ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടില്ലെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയേറെയാണ്. രോഗത്തെ അറിയുകയാണ് വേണ്ടത്. രോഗത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ തലവേദന, പിന്നെ വേദന ഇല്ലാതാകുമ്പോൾ ഉയർന്ന പനിയും വരണ്ട ചുമയും, പിന്നീട് സുഖമാകുന്ന പോലെ തോന്നിയെങ്കിൽ നിങ്ങൾ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കോവിഡിനെ തുരത്താൻ ചില പ്രതിവിധികളും പോസ്റ്റിൽ പറയുന്നു. 600-ലധികം പേരാണ് ഈ സന്ദേശം കണ്ണും പൂട്ടി ഷെയർ ചെയ്തത്. ഒരടിസ്ഥാനവുമില്ലാത്ത പ്രചരണമാണിത്. വാസ്തവം നോക്കാം.
കോവിഡിന്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. രോഗിയുടെ പ്രായവും ശാരീരിക അവസ്ഥകളെയും ആശ്രയിച്ച് ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കോവിഡ് സെല്ലായ ദിശയിൽ ഡോക്ടർ അമർ ഫെപ്റ്റി നൽകുന്ന വിശദീകരണം ഇങ്ങനെ. കോവിഡ് കാലമാണ്, കരുതലാണ് വേണ്ടത്, വ്യക്തി ശുചിത്വം പാലിക്കാം, ഒപ്പം വ്യാജ വാർത്തകളിൽ നിന്ന് അകലവും. കോവിഡ് കാലത്തെ ചില ആശ്വാസ വാർത്തകളിലേക്ക്. ലോക്ഡൌൺ കാലത്ത് നഗരത്തിലെ റോഡുകളുടെ ദൃശ്യം ക്യാമറയിൽ പകർത്തി വിദ്യാർത്ഥി 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീകരി രാജേഷാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. സ്ലീപ്പിംഗ് റോഡ്സ് എന്ന പേരിലാണ് വീഡിയോ പുറത്തിറക്കിയത്. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയുമായി ഹ്രസ്വ വീഡിയോ ഒരുക്കി അച്ഛനും മകനും. പ്രവേശ് ചാനലിലെ കട്ടുറുമ്പ് ഷോയിലെ മത്സരാർത്ഥിയായിരുന്ന ദർശനാണ് വീഡിയോയിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കുമരകം ശ്രീകുമാരമംഗലം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ കോവിഡിനെതിരെ പോരാടുന്നവർക്ക് ആദരസൂചകമായി മെയ്ദിന പത്രിക പുറത്തിറക്കി. പത്രികയിൽ കുട്ടികളുടെ കലാരചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് മെയ്ദിന പത്രിക തയ്യാറാക്കിയത്. ലോക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങരുതെന്ന് ഓർമ്മപ്പെടുത്തി 5 മാസം പ്രായമുള്ള കുട്ടിയുടെ വീഡിയോയുമായി അമ്മയും അച്ഛനും പള്ളുരുത്തി സ്വദേശികളായ സുബിനും ചിഞ്ചുവുമാണ് തങ്ങളുടെ 5 മാസം പ്രായമുള്ള സിദ്ധവിന്റെ വീഡിയോ പുറത്തിറക്കിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാർക്ക് ആദരവുമായി വീഡിയോ ഗാനവുമായി ചെറുപ്പക്കാർ. ഭൂമിയിലെ മാലാഖമാർക്ക് എന്ന സംഗീതാൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് ലിയോ വിജയനാണ്. ജോബിൻ ഏലിയാസിന്റേതാണ് വരികൾ.